Hello, welcome to yet another video of Aaqib Stories. എക്സ്പോ 2020 പാർട്ട് വൺ വീഡിയോക്ക് നിങ്ങൾ തന്ന റെസ്പോൺസും കമൻസൊക്കെ വളരെ വലുതാണ്. സോ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം. ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്ട്സിൽ ഒരുവിധം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഇനി നമ്മൾ ബാക്കിയുള്ള ഡിസ്ട്രിക്ട്സും പാർക്സും എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മളുള്ളത് അൽഫർസാൻ പാർക്കിലാണ്. ഇത് ദുബായിയുടെ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു ചെറിയ പവിലിയൻ ആണ് കേട്ടോ. മാലിയിൽ നിന്ന് കൊണ്ടുവന്ന ബാംബു കൊണ്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് യു എയുടെ നാഷണൽ ട്രീ ആയ ഗാഫ് ട്രീ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 30 മീറ്ററോളം താഴ്ചയിലാണ് ഇതിൻ്റെ വേര് ഇറങ്ങി ചെല്ലുന്നത്. മരുഭൂമിയിലെ യാത്രക്കാർക്ക് വലിയൊരു തണൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മരം. അൽഫർസാൻ പാർക്കിലെ പവിലിയൻസിൽ വരുന്നതാണ് ഇന്ത്യ, ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ, USA. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം അത്യാവശ്യം നല്ല ക്യൂ, 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ആയിരുന്നു എല്ലാ പവിലിയൻസിൻ്റെ മുൻപിലും. ഇതാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ പവിലിയൻ. അവിടുത്തെ ക്യൂ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇന്ത്യ, ജപ്പാൻ, ഇറ്റലി ആയിരുന്നു നമ്മൾ കയറാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്ട്സിലാണ്. ജർമ്മനി, ബ്രസീൽ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, സ്പെയിൻ എന്നീ പവിലിയൻസാണ് സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്ട്സിൻ്റെ പ്രത്യേകത. ജർമ്മനി പവിലിയനിൽ എന്തായാലും കയറണം എന്നുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല റിവ്യൂ ആണ് അതിനുള്ളത്. സോ കുറച്ച് ക്യൂ നിന്നിട്ടായാലും വെയിറ്റ് ചെയ്തിട്ടായാലും ഞങ്ങൾ ജർമ്മനിയിലേക്ക് കയറി. വലിയ ആളുകൾക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ യെല്ലോ തീംഡ് പൂൾ ബോളാണ് കേട്ടോ ഇവിടുത്തെ നമ്പർ വൺ അട്രാക്ഷൻ. ടെക്നോളജിക്കലി നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കാഴ്ചകളൊക്കെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ജർമ്മനി പവിലിയൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവരുടെ എല്ലാ എക്സിബിറ്റ്സും ഇൻട്രാക്റ്റീവ് ആണ്. ഇൻട്രാക്റ്റീവ് ഗെയിംസിലൂടെയൊക്കെ തന്നെയാണ് ഇവർ ഇവരുടെ ടെക്നോളജി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു എക്സിബിറ്റ് കണ്ടോ, പ്രകൃതി തന്നെയാണ് എല്ലാ ഇന്നൊവേഷൻസിൻ്റെയും ഇൻസ്പിറേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ. ജർമ്മൻ പവിലിയനകത്തെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാഴ്ച ഈ ഒരു ഹാളിനകത്താണ് കേട്ടോ. ശരിക്കും നമ്മൾ മറ്റൊരു ലോകത്തെത്തിപ്പെട്ട പോലൊരു ഫീലിംഗ് ആണ് ഇതിനകത്ത് കയറുമ്പോൾ. ക്യാമ്പസ് ജർമ്മനിയുടെ ഈ ഒരു ഡാൻസ് തെറാപ്പി നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ തരുന്നത്. നടന്ന് ക്ഷീണിച്ച നമ്മളെ ശരിക്കും ഒന്ന് റിഫ്രഷ് ചെയ്യിക്കാനാണ് ഇവരിങ്ങനൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ജർമ്മനി പവിലിയൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് എക്സ്പോ 2020 ഹൃദയഭാഗമായ അൽ വാസൽ പ്ലാസയിലേക്കാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എക്സ്പോ 2020 ഇനാഗ്രൽ സെറമണിയൊക്കെ നടന്നത്. 7 മണി മുതൽ അവിടെ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഷോസ് ഉണ്ട്. ഞങ്ങൾ പോയ അന്ന് അവിടെ ദീപാവലിയുടെ ഒരു ഷോ ആണ് നടന്നിരുന്നത്. പിന്നെ ലൈറ്റിംഗ് ഷോസ് വേറെ ഉണ്ട് കേട്ടോ. Woo!
അൽവസൽ പ്ലാസയിലെ ഷോ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് അതിന് തൊട്ടടുത്തുള്ള യുഎയുടെ പവലിയനിലെ അകത്തേക്കാണ്. ഡെസേർട്ട് തീമിലാണ് യുഎ പവലിയൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഗാർഡനിങ് രംഗത്ത് യു എയുടെ അംഗീകാരം ലഭിച്ച മലയാളികളുടെ അഭിമാനമായ പ്രവീൺ ആൻഡ് ഫാമിലിയാണ് കേട്ടോ ഇത്. യു എ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജൂബിലി പാർക്കിലേക്കായിരുന്നു കേട്ടോ. എക്സ്പോ 2020 കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് ഏതാന്ന് ചോദിച്ചാൽ അതിലൊരെണ്ണം ഈ റിവേഴ്സ് വാട്ടർഫോൾ തന്നെയാണ് കേട്ടോ. ജൂബിലി പാർക്കും മൊബിലിറ്റി ഡിസ്ട്രിക്ട്സും തൊട്ടടുത്ത് തന്നെയാണ്. സോ ഞങ്ങൾ വിചാരിച്ചു കൊറിയൻ പവലിയൻ ഹംഗറി പവലിയൻ വിസിറ്റ് ചെയ്യാന്ന്. പക്ഷേ അപ്പോൾ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്താണ് കേട്ടോ ഞങ്ങൾ അറിയുന്നത് പവലിയൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ്. പിന്നീടുള്ളത് ഷോസും ഇവൻറ്റ്സും ആണ് കേട്ടോ. സോ എക്സ്പോ 2020 കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിംഗ് ആണ് കേട്ടോ. രാത്രി 10 മണി വരെ മാത്രമേ പവലിയൻസ് ഓപ്പൺ ഉള്ളൂ. സോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഗാർഡൻ ഇൻ ദ സ്കൈ ജൂബിലി പാർക്കിൽ തന്നെ വരുന്ന ഗാർഡൻ ഇൻ ദ സ്കൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ്സ് നമ്മൾ എടുക്കണം. 30 ദിർഹംസ് ആണ് അതിൻ്റെ ഫെയർ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രൻസ് ആണ്. ഞാൻ ദീദി ഇച്ചുവാണ് ഇതിനകത്ത് കയറിയത്. ഇതിൻ്റെ മേളിൽ പോയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എക്സ്പോ 2020 മൊത്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കയറിയാൽ കാണാൻ പറ്റും. സ്റ്റാർ ഓഫ് ദി എക്സ്പോ ആണ് കേട്ടോ ഈ നിൽക്കുന്നത് ഒപ്റ്റിറോബോ. ആക്കിയച്ചും കൂടെ നന്നായി ഒന്ന് സ്നേഹിച്ചപ്പോൾ ആൾക്ക് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. ഇതുപോലുള്ള കുറേ റോബോട്ട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ ഡാൻസിനായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടുതീരുന്ന കാഴ്ചകളും വിസ്മയങ്ങളും അല്ല കേട്ടോ എക്സ്പോ 2020 അകത്തുള്ളത്. 2-3 തവണ വന്നാലേ നമുക്കിത് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. രാത്രിയിലാണ് ഒട്ടുമിക്ക പവലിയൻസിൻ്റെ ഭംഗി നമ്മൾ അറിയുന്നത്. 3 മാർച്ച് വരെയാണ് കേട്ടോ എക്സ്പോ ഉള്ളത്. അതുകൊണ്ട് തന്നെ യു എയിലുള്ളവരെ തീർച്ചയായിട്ടും 1 തവണയെങ്കിലും ഇവിടെ വരണം. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുനിൽക്കേണ്ട കാഴ്ചകളുണ്ട് ഇതിനകത്ത്. എക്സ്പോനെ പറ്റിയുള്ള ഞങ്ങളുടെ 2 വീഡിയോസും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആവുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഷെയർ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻസായി ഞങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.